ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറൊക്കെ ഇതോടെ കമ്പഴ്ത്തി വെച്ചിട്ടുണ്ട് ചായ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം തന്നെ ചേർത്താൻ പോയതും പിന്നെ ഞാൻ തൃശ്ശൂർക്ക് പോണ നമ്മുടെ വഴിയോര കാഴ്ചകളും അങ്ങനെ പിന്നെ കുക്കിങ്ങും അടിപൊളി സ്പെഷ്യൽ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെയാണ് ഇന്നത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദാ ചായ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ എന്നും പറയണ പോലെ തന്നെ തലേദിവസം കഷ്ണങ്ങൾ അരിഞ്ഞു വെക്കാനൊന്നും ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്ന കാരണം കൊണ്ട് എനിക്കങ്ങനെ സാധിക്കാറില്ല. അതുകൊണ്ടാണ് 5 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ 5 മണിക്കൊന്നും എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5:30 6 മണിക്കായാലും ചോറൊക്കെ ഇറക്കി വെച്ചാൽ 6 മണിക്ക് എഴുന്നേറ്റാലും മതി കേട്ടോ. പക്ഷേ ഓരോന്ന് അരിഞ്ഞൊക്കെ വരുമ്പോൾ സമയം പോവും. അപ്പോൾ അങ്ങനെ അപ്പോൾ അതാ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളികേരം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് നാളികേരെങ്കിലും ചേർക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത്തിരി കുറഞ്ഞു പോയാലും ഇത്തിരി കൂടിപ്പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് 1/2 സവാളയാണ്, 3 കപ്പൊക്കെ പൊടി ഞാൻ എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് ആകെ 1/2 കഷ്ണം സവാളയാണ് ചേർത്ത് കൊടുത്തത്. ഇതിന് പകരം നമുക്ക് കുഞ്ഞുള്ളി ചെറു ചുവന്നുള്ളി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത്രയിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് നരച്ചെടുക്കുക. ഗോതമ്പ് പൊടി എപ്പോഴും ഇത് ഗോതമ്പ് പൊടിക്ക് പകരം ഗോതമ്പ് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ അരയ്ക്കണത് ഇതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗോതമ്പ് പൊടിയൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആൾക്കാരാണ് ഗോതമ്പ് കുറച്ച് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം ഗോതമ്പ് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ വല്ലാണ്ട് ലൂസായ ഒരു തിക്നെസ് അല്ല ഇതിന് വേണ്ടത്. ചെറുതായിട്ടൊരു കട്ടിപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചായ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. തിളച്ചിട്ട് ഇല്ല തിളക്കണേ ഉള്ളൂ. അതിലേക്ക് ഞാൻ ആദ്യം ഒരു കയ്യിലാണ് കോരി വെച്ചത്. അപ്പോൾ വളരെ ചെറുതാണ് കിട്ടിയത്. അത് ആവണ നേരം കൊണ്ടൊന്ന് മൂടി വെച്ചിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുമ്പളങ്ങ പാൽക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഏകദേശം ഓലൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ ചുവന്ന മുളക് പൊടി ഇടും, പിന്നെ ചെറിയുള്ളി കാച്ചി ഒഴിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ചെറിയുള്ളി കാച്ചി ഒഴിക്കുന്നതാണ് ഈ ഒരു കുമ്പളങ്ങ പാൽക്കറിയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് അരി അത് ഈ നമ്മുടെ ചപ്പാത്തി എന്നും പറയാം ദോശ എന്ന് പറയാം എന്ത് വേണമെങ്കിലും കൂട്ടുകാരുടെ ഇഷ്ടത്തിന് വിളിച്ചോളൂ കേട്ടോ. ചപ്പാത്തി ദോശ പോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെ അതേ ഒരു ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുക. അപ്പോൾ അതിന് പേരൊക്കെ കൂട്ടുകാരിടുക. അപ്പോൾ അതാ നിലക്കാനം കുറച്ച് അരിയണം ഈ ഒരു കുമ്പളങ്ങ പാൽക്കറിക്ക്. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഈ സ്ലൈസർ വെച്ചിട്ടാണ് അരിയുക കേട്ടോ. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക. ചെറുപ്പത്തിലേക്ക് അമ്മ വയ്ക്കുമ്പോൾ നല്ല കാനം കുറച്ച് അരിയാനായിട്ട് പറഞ്ഞ് തരുമായിരുന്നു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പോൾ അത് അതിലേക്ക് ഇത്തിരി പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്രയ്ക്കേ ഇടണ്ടോ. അപ്പോൾ നാളികേരപ്പാൽ പിഴിഞ്ഞതുണ്ടെങ്കിൽ അതിൻ്റെ 3/3 ഒഴിച്ചിട്ട് വേണം നമ്മൾ കുക്കറിൽ അടിക്കുന്നത് നല്ലത് കേട്ടോ. ഇത് വേവിക്കാനായിട്ട് ഈ നേരത്തെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. ഞാനത് പെട്ടെന്ന് വിട്ടുപോയിട്ടുണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് 1-2 വിസിലടിച്ച് അപ്പോൾ തന്നെ തുറക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ 1 വിസിലടിച്ചാൽ മതിയാവും. എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇടുണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പിടിക്കാത്ത ഒരു പാത്രത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട്. അടുത്തത് ഞാനപ്പോൾ 2 കയ്യിലെടുത്ത് ഒഴിച്ചു കേട്ടോ. എന്നുവെച്ചാൽ ഇത്തിരി വലിപ്പം തീരെ കുറഞ്ഞു പോയി ഒരു ഇതാകുമ്പോൾ ഇവിടെ മക്കളാണെങ്കിൽ 1 എണ്ണീട്ടാണ് കഴിക്കുക, 3 അല്ലെങ്കിൽ 4. അത് ചെറുതായാലും വലുതായാലും അങ്ങനെ തന്നെയാണ് അവരൊരു കണക്ക്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു സൂത്രം ഇത്രയെങ്കിലും കൂടുതൽ കഴിക്കാനാണ് കേട്ടോ ഇത്തിരി വലുതാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ച് കമഴ്ത്തിയിടുക. എന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം തിരിച്ച് മറിച്ചിടുക കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള ചട്നി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ചുവന്നുള്ളിയും അതേപോലെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക. കുറേ നേരം ഒന്നും ചുടണ്ട കേട്ടോ. ആ ഗ്യാസമ്മ ഒന്ന് കാണിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചെറുതായിട്ട് ഒരു കരിച്ചിലൊക്കെ വന്നോട്ടെ. അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇതൊക്കെ ചുടുമ്പോൾ അടുപ്പിലെ കണലിലേക്ക് അങ്ങോട്ട് ഇടുമ്പോഴേക്കും ഒരു ഭാഗമൊക്കെ കരിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക. അതിന് നല്ല ടേസ്റ്റാണ് അല്ലേ. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ചുട്ടരച്ച് ചമ്മന്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. നാളികേരം അതേപോലെ ഈ ചുവന്നുള്ളി വറ്റൽമുളകും ഒക്കെ കണലിലേക്ക് ഇട്ടിട്ട് ചുട്ടിട്ട് ചമ്മന്തി അരക്കുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്പം ഞാനങ്ങനെ അരക്കാറൊന്നുമില്ല ഈ ചൂടാനുള്ള വിഷമം കൊണ്ട്. ഇത്ര നാളെന്ന് പറയുന്നത് അച്ഛനെ ചുമ വരുന്ന് പേടിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഓർക്കുമ്പോഴൊക്കെ ഞാനത് അരക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ അത് പറഞ്ഞു വന്നപ്പോഴാണ് പെട്ടെന്ന് അമ്മ അരക്കാറുള്ളത് ഓർത്തത് കേട്ടോ. എന്നിട്ട് ഇതായി മറച്ചിട്ടിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കും, ഇങ്ങനെ പൊള്ളച്ച് വരും.
ശരിക്ക് ചപ്പാത്തി പോലെ തന്നെ കേട്ടോ, നല്ല ടേസ്റ്റാണ്, എളുപ്പമല്ലേ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. ഞാൻ പണ്ടേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നമുക്ക് ആ ചട്നിയിലേക്ക് ഈ ചുട്ട ചുവന്നുള്ളിയും വറ്റൽമുളകും ഉപ്പും കൂട്ടിയിട്ടിട്ട് അരച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വരയ്ക്കുക. ഓവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചട്നിയിലായാലും. എന്നിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അത് നമ്മുടെ ചട്നിക്ക് ഒഴിക്കുക. ചട്നി വേവിക്കൊന്നും വേണ്ട, നമ്മൾ ഇങ്ങട് ഒഴിച്ചാൽ മതി. ഇതാണ് ചട്നിക്ക്, നാളികേര ചട്നിക്ക് എപ്പോഴും ടേസ്റ്റ്. അത് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകട്ട ചൂടായി കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതാണ് അതിൻ്റെ ടേസ്റ്റ്. അതവിടെ മൂടി വെച്ചു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നവർക്ക് വേഗം കഴിക്കാമല്ലോ ആദ്യം തന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ മടിയുള്ള ദിവസം ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതാ ചട്ടി വെച്ചിട്ട് നമ്മൾ കുമ്പളങ്ങ വേവിച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുമ്പളങ്ങ. പിന്നെ ചെയ്ത നാളികേരം നന്നായിട്ട് അരച്ച് ചേർക്കുക ചെയ്തേ. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞവരാണെങ്കിൽ നല്ല കട്ടിപ്പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നൊരു തള വരുന്നോടുകൂടി ഓഫ് ചെയ്യുക കേട്ടോ. വല്ലാണ്ട് തിളച്ച് മറയേണ്ട ആവശ്യമില്ല ഈ ഒരു പാൽക്കറി. അപ്പോൾ അതൊന്ന് ചൂടാവുന്നേരം അവിടെ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ വഴുതനങ്ങ അരിയാണ് കേട്ടോ. വഴുതനങ്ങ വറക്കണതാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം, പക്ഷേ ഞാൻ വറക്കാനൊന്നും നിന്നില്ല. നല്ല ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുമ്പളങ്ങ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. കൂട്ടാൻ അത്ര വലിയ ചിലവില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂട്ടാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വഴുതനങ്ങ ഞാൻ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞത്. ചെറുതാക്കി അരിയാൻ അറിയാനിട്ടല്ല, പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, കാണാനും കുറച്ചും കൂടി ഭംഗിയാണ്. അപ്പോൾ തോരനാണ് വയ്ക്കുന്നത്, മെഴുക്കുപറ്റിയല്ല ഇന്ന് വയ്ക്കണത്. അങ്ങനെ അത് അരിഞ്ഞു കഴിഞ്ഞു മൂന്നാലെണ്ണം അരിഞ്ഞുള്ളൂ. പിന്നെ ഇതാ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും ഉഴുന്നും കൂടിയിട്ട് പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇടുക കേട്ടോ. വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒട്ടും ഒഴിക്കണ്ട, വെള്ളം തളിച്ച് കൊടുക്കണതും ആവശ്യമില്ല ശരിക്കും പറയാൻ ചെയ്തിൽ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കുക. ഇളക്കുമ്പോൾ അടിങ്ങനെ ഉലർത്തി ഇളക്കിയാൽ മതി, അപ്പോൾ ഉടയാണ്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് പാചകം ചെയ്യുന്ന കുട്ടികളോടാണ് ഞാൻ ഈ പറയണത്, അറിവുള്ളവർ അതങ്ങോട്ട് ക്ഷമിച്ച് കളഞ്ഞേക്ക്. പിന്നെ ഇതാ അവസാനം കുറച്ച് നാളികേരം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചു. പിന്നെ നന്നായിട്ട് വാണുമ്പോൾ നമ്മളെടുത്ത് ഉപയോഗിക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഈ രീതി ഇഷ്ടപ്പെടണമെന്നില്ല, ചിലവർക്ക് മെഴുക്കുപരിടിയോ ഇഷ്ടം, ചിലവർക്ക് തോരനാവും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞു പാത്രങ്ങൾ രണ്ടെണ്ണം കാണാനില്ല കേട്ടോ കറി കൊടുത്ത് വിടുന്നത്. അപ്പോൾ അതിന് പകരമാണ് ആ ഇല വാട്ടിയെടുത്തേക്കുന്നത്. ഇന്ന് നാലാൾക്കും പോകണം, പക്ഷെ ആദ്യത്തിന് മീറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതറിയണ്ടായിരുന്നില്ല. ചേർത്താൻ പോയത് ശ്രീകുട്ടനായിരുന്നു ആദ്യത്തിന്. ഫസ്റ്റ് ഞാൻ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ശരിക്കും ചേർത്താനായിട്ട് പോയത് ആദിത്യനെ പോയത് ശ്രീകുട്ടനായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും കൂടി പോയിട്ടാണ് ചേരാനൊക്കെ പോയത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വരണമെന്ന്, അത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് പോയത്. അപ്പോൾ ഇന്ന് മീറ്റിംഗ് മാത്രമാണെന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ട് നാലാൾക്കും ചോറ് പകർത്തി. ചോറ് ആദ്യത്തിന് ചോറൊന്നും പകർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ ചേട്ടന് ചോറ് പകർത്തി, അതിലെ ഇലയിൽ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി തോരനും വെച്ചു. പിന്നെ അച്ചാറ് കുമ്പളങ്ങ പാൽക്കറി. അപ്പോൾ അടിപൊളിയായി ഉച്ചയ്ക്ക്. പിന്നെ ആദ്യത്തിനെന്ന് പറയണത് എൻ്റെയും ശ്രീകുട്ടൻ്റെ അതുപോലെ തന്നെ പകർത്തി. ആദ്യത്തിനെന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി എടുത്തു വെച്ചു, അതിലേക്ക് ഞാൻ വഴുതനങ്ങ ഉപ്പേരി വെച്ചു കേട്ടോ. അവനിങ്ങനെ ഉപ്പേരികളൊക്കെ നന്നായിട്ട് കഴിക്കും, പക്ഷേ ചാറ് ചോറിൽ ഒഴിച്ച് കഴിക്കില്ല, അവന് ചോറിൽ വെള്ളമാവാൻ പാടില്ല, അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിത് മൂന്നെണ്ണം വെച്ചു, എന്തോ രണ്ടരക്കൊക്കെ കഴിക്കുള്ളൂ, എന്നാലും വല്ല കൂട്ടുകാർക്ക് കൊടുക്കണമെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനതങ്ങനെ വെച്ചത്. എപ്പോഴും ഇത്തിരി കൂടുതൽ വെക്കും കേട്ടോ. പിന്നെ ചട്നിയും കൂടി എടുത്ത് വെച്ചു. അപ്പോൾ ചട്നിയും ദോശയും അതേപോലെ വഴുതനങ്ങ ഉപ്പേരിയാണ് ആദ്യത്തിന് കൊടുത്ത് വിട്ടത്. അത് ഇവിടെ തന്നെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാണ് കേട്ടോ അവൻ കഴിച്ചത്. എല്ലാവർക്കും പകർത്തി വയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതേ ഞങ്ങൾ ഇറങ്ങാണ് പോവാനായിട്ട്, 9 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾ ഇത്തിരി നേരത്തെ തന്നെ ഇറങ്ങിട്ടോ. ഹലോ, അപ്പതാ ആദ്യത്തിൻ്റെ കോളേജ് തുറന്ന് അല്ല സ്കൂൾ തുറന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നാണ് കേട്ടോ അത് ഫസ്റ്റ് ഡേ. അപ്പോൾ ആരെങ്കിലും ഗാർഡിയൻ ആരെങ്കിലും കൂടെ വേണമെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ട് ജോലിക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ അവനെ ഏതാ വിഷയം എടുത്തതെന്ന് ചോദിച്ചിട്ടായിരുന്നു. ഹ്യൂമാനിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുള്ളോ, ട്രാൻസ്ഫർ വെച്ച് സയൻസ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ച വഴികളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഓക്കെ, ഇനി സ്കൂളിൽ ചെന്നിട്ട് കാണാം.
അപ്പോൾ 9 മണിക്ക് നമ്മൾ നേരത്തെ എത്തിയ വേഗം പരിപാടി കഴിഞ്ഞ് പോവാലോ എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകിയ അവിടെ ഒരു PTA മീറ്റിംഗ് ആണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ആയാലും കുട്ടികൾക്കായാലും കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഇന്നൊരു മീറ്റിംഗ് മാത്രമാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലാസ് തിങ്കളാഴ്ച തുടങ്ങിയാൽ തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് 10:20 വരെ ഞാൻ അവിടെ കടിച്ചു പിടിച്ചിരുന്നു. ഞാൻ അരമണിക്കൂർ ലേറ്റ് ആയിട്ട് വരുള്ളൂ എന്നാണ് ഓഫീസിൽ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ 10:20 വരെ ഇരുന്ന് 11 മണിയായി ഓഫീസിലെത്തിയപ്പോൾ. അങ്ങനെ നമ്മുടെ പോണ വഴിയാണ് ഇത് കാണിച്ചത്. അപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചത് കേട്ടോ. ഇത് ദ 7th സ്കൂളാണ് നമ്മുടെ തൃശ്ശൂർക്ക് കയറി. അവിടെ അതിലും മുന്നത്തെ കാര്യങ്ങൾ അധികം എടുത്തിട്ടില്ല. പിന്നെ ഇത് ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലം, പേര് മറന്നു, ബോർഡ് വായിച്ച കാണാം കേട്ടോ. അത് നല്ല ഭംഗി കണ്ടപ്പോൾ അത് എടുത്തു. പിന്നെ നമ്മുടെ മിഷൻ ഹോസ്പിറ്റൽ. അപ്പം മെയിനായിട്ട് തൃശ്ശൂരത്തെ മെയിൻ ഭാഗങ്ങളാണ് ഞാനിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോണ ബസ്സിൽ ഇരിക്കുമ്പോൾ ഉള്ള കാഴ്ചകളിൽ മെയിനായിട്ടുള്ളത് കേട്ടോ. അതിലെ പ്രകൃതി ഭംഗിയായിട്ടുള്ള പുഴ ഒഴുകണതും അങ്ങനത്തെ ഒന്നും പിടിക്കാനായിട്ട് സാധിച്ചില്ല. അത് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ പിടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അതൊന്നും കാണിച്ചില്ല. ഇതാണ് കൂടുതൽ സ്ഥലങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂർക്ക് വരാറുള്ളവർക്കും അങ്ങനെ വയറാകലുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ അവർ ഹാപ്പി ആവില്ലേ, ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ദാ ഇത് കിഴക്കേക്കോട്ടയാണ്. കിഴക്കേക്കോട്ടയം വന്ന് ഇങ്ങനെ തിരിയാണ്. അവിടെ നിന്നാണ് അതിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ വീട്ടുകാട് ബസ് പോവുക. അത് കഴിഞ്ഞതാ ഈ ഒരു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാനതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ സെൻറ് തോമസ് കോളേജ്, പിന്നെ നമ്മുടെ സിവിൽ ഹോസ്പിറ്റൽ, പിന്നെ റൗണ്ട്, അങ്ങനെ 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 എല്ലാതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മാരിമംഗോലിനവിടെയാണ് ഈ ഒരു ബസ് നിർത്തിയത്. അല്ലെങ്കിൽ മുനിസിപ്പലിൻ്റെ അവിടെ നിർത്താറുണ്ട്, പക്ഷേ ഈ ബസ് മാരിമംഗോലിനവിടെയാണ് നിർത്തിയത്. ഇത് നമ്മുടെ റൗണ്ടാണ്, തൃശ്ശൂർ പൂരം നടക്കുന്ന റൗണ്ട്. അതപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്താ അവിടെ ബസ് ഇറങ്ങി. ഇത് നമ്മുടെ മുനിസിപ്പൽ സ്റ്റാൻഡാണ്. പണ്ടത്തെ സ്റ്റാൻഡ് അതായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ സ്റ്റാൻഡെന്നൊന്നും പറയാല്ലേ, ബസ്സൊക്കെ ജസ്റ്റ് നിർത്തു തന്നെ ഇല്ല അവിടെയൊന്നും. അപ്പോൾ അത് അവിടെ നിന്ന് നേരെ കാണുന്നതാണ് വടക്കുനാഥൻ്റെ അമ്പലം കേട്ടോ. കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം ഞാൻ പോണ വഴിയൊക്കെ ഒന്ന്. പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് നടന്നു. ഇത് ദിവാഞ്ചിമൂലിയാണ്. ദിവാഞ്ചിമൂല സിനിമയൊക്കെ കേട്ടിട്ടില്ലേ, നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് പതിവ്. പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ, പാലം, അങ്ങനെ അതൊക്കെ കടന്ന് ഇത് പാലമാണ് കേട്ടോ. അതൊക്കെ കടന്ന് അങ്ങനെ നമ്മുടെ ഓഫീസിലെത്തി. അപ്പോൾ 11 മണിയായി ഇന്ന് ഓഫീസിലെത്തിയപ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത് ഈ 3 നില ഗ്ലാസ് ഇട്ടതാണ് കേട്ടോ ബിൽഡിങ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും മടി കാണിക്കുന്നത്. കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ഇനി നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ, ബൈ.